ജിദ്ദയിൽ അസോസിയേഷൻ ഫോർ അറബ് ടൂർ ഓപ്പറേറ്റേഴ്സ് കേരള റോഡ് ഷോ സംഘടിപ്പിച്ചു. സ്വദേശികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പരിപാടിയുടെ ഭാഗമായി. കേരള ടൂറിസം വകുപ്പുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു റോഡ് ഷോ നടത്തിയത്. കേരള ടൂറിസം വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് അസോസിയേഷൻ ഫോർ അറബ് ടൂർ ഓപ്പറേറ്റേഴ്സ് കേരളയാണ് ജിദ്ദയിൽ കേരള ടൂറിസം റോഡ് ഷോ സംഘടിപ്പിച്ചത്. കേരളത്തിലെ വിനോദ, ആരോഗ്യ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന 20-ലധികം സ്ഥാപനങ്ങൾ റോഡ് ഷോയിൽ പങ്കെടുത്തു. സൗദിയിലെ നിരവധി ടൂർ സർവീസ് ഏജൻസികളുടെയും ട്രാവൽ ഏജൻസികളുടെയും പ്രതിനിധികൾ റോഡ് ഷോയുടെ ഭാഗമായി. ഒരുപാട് ഏജൻസും അതുപോലെ തന്നെ ഒരുപാട് ഹോട്ടലേഴ്സും ആയുർവേദ ആശുപത്രികളും ഒക്കെ ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ കേരളത്തിലേക്കുള്ള അറബികളുടെ, സൗദികളുടെ ഒരു വരവിനെ നല്ല രീതിയിൽ ഒഴുക്ക് കൂട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇന്ത്യ സന്ദർശിക്കുന്ന സൗദികൾക്ക് ഓൺലൈൻ വിസ അനുവദിക്കാൻ നേരത്തെ സൗദി കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ ധാരണയായിരുന്നു. ഇത് കേരള ടൂറിസം മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ആ ഇലക്ട്രോണിക് സംവിധാനം വരുന്നതോടുകൂടി വലിയൊരു പ്രതീക്ഷ, വലിയ ഒരു ഒഴുക്ക് ഇന്ത്യയിലേക്ക് ഉണ്ട്. അതുമാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും കണ്ടിരിക്കേണ്ട 10 ഡെസ്റ്റിനേഷനുകൾ ഒന്നായി കേരളം ഉയർന്ന സ്ഥിതിക്ക് കേരളത്തിലേക്ക് ധാരാളം സാധ്യതകളുണ്ട്. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസുൽ സാഹിൽ ശർമ്മ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു. ജിദ്ദയിലെ വിവിധ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. വിനോദത്തിനും പഠനം, ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്കുമായി കേരളം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യം കൊണ്ടും പരിപാടി ശ്രദ്ധേയമായി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.